അടിയന്തര പ്രമേയം തള്ളി പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. കേരള സംസ്ഥാനം നികുതി വെട്ടിപ്പുകാരുടെ പറുദീസ എന്ന പ്രതിപക്ഷം. നികുതി പിരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പാവപ്പെട്ടവനെ പിഴിഞ്ഞെടുക്കുന്ന പണം ധൂർത്തിനും അഴിമതിക്കും ഉപയോഗിക്കുകയാണെന്ന് റോജിയൻ ജോൺ ആരോപിച്ചു. കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര സർക്കാർ നൽകുന്ന പണത്തിലുണ്ടായ കുറവാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന് നൽകേണ്ട നിവേദനത്തിൽ ഒപ്പിടാൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എംപിമാർ തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. അടിയന്തര പ്രമേയം തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ടാക്സ് ഹവന ഇപ്പോൾ നികുതി വെട്ടി ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. നികുതി വെട്ടിപ്പുകാരുടെ പറുദീസയായി കേരളം മാറിയിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിലാണ് സാർ കൊണ്ടുവരുന്നത്? ഇ വേ ബില്ലില്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരിക, ഒരേ ബില്ല് ഉപയോഗിച്ച് പലതവണ ചരക്ക് കടത്തുക, ബില്ലിൽ രേഖപ്പെടുത്തിയതിനേക്കാൾ അളവിൽ സാധനങ്ങൾ കൊണ്ടുവരിക, ബില്ലിൽ വില കുറച്ച് രേഖപ്പെടുത്തുക. സാർ 2020 ഡിസംബറിൽ ഞങ്ങൾ പ്രതിപക്ഷം ഒരു വൈറ്റ് പേപ്പർ ഇവിടെ അവതരിപ്പിച്ചു. ആ വൈറ്റ് പേപ്പറിൽ പറഞ്ഞ സൂചനകൾ, മുന്നറിയിപ്പുകൾ, കൺസേൺ ഞങ്ങളുടെ ഒരു രൂപ കേന്ദ്ര നികുതിക്ക് ഇവിടുന്ന് പിരിക്കുന്നതിന് പകരമായി സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം തിരിച്ചു നൽകുന്ന തുകയെപ്പറ്റി പ്രതിപക്ഷവും ഗൗരവമായി കാണണം സാർ, കേരളത്തിലെ ജനങ്ങളും കാണണം സാർ. സാർ, കേരളത്തിന് ഒരു രൂപ പിരിച്ചുകൊണ്ട് പോകുന്നതിൽ നിന്ന് 25 പൈസ തിരിച്ചു കിട്ടുന്നുള്ളൂ. തമിഴ്നാടിന് 40 പൈസയാണ് കിട്ടുന്നത്, കർണാടകത്തിന് 47 പൈസയാണ്, ഉത്തർപ്രദേശിന് 2 രൂപ 73 പൈസയാണ്. 1 രൂപ പിരിക്കുന്നതിന് 2 രൂപ 73 പൈസ കിട്ടും സാർ. ബീഹാറിന് 1 രൂപ പിരിക്കുന്നതിന് 7 രൂപ 6 പൈസ തിരിച്ചു കിട്ടും സാർ. കേരളത്തിലുള്ള പാർലമെൻറ് അംഗങ്ങൾ സംയുക്തമായി നിവേദനം കൊടുക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന ഗവൺമെൻറ് വിളിച്ചു ചേർത്ത എം പിമാരുടെ യോഗത്തിൽ വെച്ചാണ്. അതിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അപ്പോൾ എല്ലാവരും കക്ഷി വ്യത്യാസമില്ലാതെ മുഴുവൻ ആളുകളും അതിൽ യോജിപ്പ് പ്രകടിപ്പിച്ചു. എൻ്റെ ഓർമ്മ ആദ്യം തന്നെ ബെന്നി ബെഹനാൻ പ്രതികരിച്ചു എന്നാണ്. നമുക്കെല്ലാവർക്കും കൂടി ഒന്നിച്ചു കൊടുക്കാം, അതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സലാദ്ദീൻ ചേരുന്നുണ്ട്. സേഫ്, സാമ്പത്തിക പ്രതിസന്ധി എന്നതായിരുന്നു ചർച്ച. ഈ വിഷയത്തിൽ എത്ര കണ്ട ആഴത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും നിയമസഭയിൽ ചർച്ച ചെയ്യാനായി? എന്തെല്ലാം വിമർശനങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു? എങ്ങനെയാണ് ഭരണപക്ഷം അതിനെയൊക്കെ പ്രതിരോധിച്ചത്? മൂന്ന് മണിക്കൂർ 10 മിനിറ്റുമാണ് അടിയന്തര പ്രമേയത്തിനുമേലുള്ള ചർച്ച നടന്നത്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര സ്ഥിതിയും തൂർത്തുമാണ്. ക്ഷേമപുരുഷൻ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും നടക്കുന്നില്ല എന്നാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ഉന്നയിച്ചത്. ഇതിൽ റോജി എം ജോണാണ് പ്രമേയ അവതാരകനായി സംസാരിച്ചത്. അദ്ദേഹം സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തി. സംസ്ഥാന സർക്കാർ ധൂർത്ത് നടത്തുകയാണ്, നികുതി പിരിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നില്ല, അതുപോലെ തന്നെ സാധാരണക്കാരന്റെ മേൽ നികുതി ഭാരം ഏർപ്പെടുത്തിയത് വൻകിടക്കാരെ വെറുതെ വിടുകയാണ് തുടങ്ങിയ വിമർശനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ആ ധൂർത്തുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷം വിവിധ ഘട്ടങ്ങളിൽ ഉന്നയിക്കുകയും ചെയ്തു. രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ക്ലിഫ് ഹൗസിലെ നവീകരണവും അതുപോലെ തന്നെ ഹെലികോപ്റ്റർ യാത്രയൊക്കെ പറഞ്ഞായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് വിശദീകരിച്ചത്. ഭരണപക്ഷം മുഴുവൻ പ്രതിപക്ഷത്തെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ നയങ്ങളെയുമാണ് കുറ്റപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായ വലിയ ഞെരുക്കമുണ്ടാക്കിയിട്ടും അതിനെക്കുറിച്ച് മിണ്ടാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ല. എം പിമാർ നിവേദനത്തിൽ പോലും ഒപ്പിടുന്നില്ല. അങ്ങനെ പൂർണ്ണമായ നിസ്സഹകരണമാണ് കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിന് പ്രതിപക്ഷം കൂട്ടു നിൽക്കുകയാണ്. ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ച കെ വി സുമേഷും കടകംപള്ളി സുരേന്ദ്രനും വി ജോയിയുമെല്ലാം പറഞ്ഞത് ബി ജെ പി കാർക്കൊപ്പം ചേർന്ന് സംസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി ഇവർ നീക്കം നടത്തുന്നു, പ്രതിപക്ഷം നീക്കം നടത്തുന്നു എന്ന വിമർശനം ഭരണപക്ഷം ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ധൂർത്ത് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണമെന്ന് സ്ഥാപിക്കാനായിരുന്നു പ്രതിപക്ഷം ആശ്രമിച്ചത്. ഒടുവിൽ ധനമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചപ്പോഴും പ്രതിപക്ഷത്തിനെതിരെ എം പിമാരുടെ നിസ്സഹകരണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം പോലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിച്ചത് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ മാത്രമാണ്, മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളല്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ധൂർത്ത് ഉണ്ടാകുന്നുമില്ല എന്ന വിശദീകരണം അദ്ദേഹം നൽകി. അതിനു പിന്നാലെ മുഖ്യമന്ത്രി സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് എം പിമാരുടെ യോഗം വിളിച്ചപ്പോൾ നിവേദനത്തിൽ ഒപ്പിടാമെന്ന് എം പിമാർ സമ്മതിച്ചതാണ്. പിന്നീട് അവർ നിസ്സഹകരണം പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇത് ഒപ്പിടാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഒപ്പിടാൻ തയ്യാറല്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചു. അതിന് വിശദീകരണം പ്രതിപക്ഷ നേതാവ് നൽകുന്നുണ്ടായിരുന്നു. ഇളവരങ്കരിയുമാണ് ഒരു പേപ്പറുമായി വന്ന്
ഒപ്പിടാൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയോ ധനമന്ത്രിയോ ആവശ്യപ്പെടട്ടെ എന്നാണ് എംപിമാർ പറഞ്ഞത്. അങ്ങനെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള ഒരു ഇത് സംഭാഷണം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വി ഡി സതീശൻ വിശദീകരണം നൽകിയത്. പിന്നീട് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇത് യു ഡി എഫിന് ആദ്യമായിട്ടല്ല ചെയ്യുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് സഹകരണ ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു വിഷയമുണ്ടായപ്പോൾ അന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് താൻ സംസാരിച്ചിരുന്നു, അതിനോട് സഹകരിക്കാം, കേന്ദ്രത്തിനെതിരായ നീക്കത്തിനോട് സഹകരിക്കാം എന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് അതിൽ നിന്ന് യു ഡി എഫ് പിന്മാറി. അത് കോൺഗ്രസിന്റെ സ്ഥിരം പരിപാടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ യു ഡി എഫിന്റെ എംപിമാരെ നിരന്തരമായി ശരി സേഫാണ് വിവരങ്ങൾ നൽകിയത്. രൂക്ഷമായ വാക്പോരാണ് ഇന്ന് നിയമസഭയിൽ ഉണ്ടായത്.